അഞ്ചനാളിന്റെ മുന്നോടിയായി സംഭവിക്കാൻ പോകുന്ന മറ്റൊരടയാളം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയട്ടെ, قال رسول الله صلى الله عليه وسلم امام بخاري يعني حديثم ريبورت ചെയ്യുന്നത് لا تقوم الساعه حتى يحسر الفرات عن جبل من ذهب يقتتل الناس عليه فيقتل من كل 199 فيقول كل رجل منهم لعلي اكون انا انجو. نبي صلى الله عليه وسلم എന്താണ് പറയുന്നത്? അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഹത്താ യുഹ്സറൽ ഫുറാത്തു, യൂഫ്രട്ടീസ് വെളിക്കുകൊണ്ടുവരുന്നത് വരെ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ധാരാളം നമ്മൾ പാഠങ്ങളിൽ പഠിച്ചവരാണ്. യൂഫ്രട്ടീസ് പുറത്തേക്ക് വെളിവാക്കി കൊണ്ടുവരും, സ്വർണത്തിന്റെ മലയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും. യൂഫ്രട്ടീസ് നദി അതാ, അത് സ്വർണത്തിന്റെ ഒരു മലപുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ സ്വർണത്തിന്റെ മല പ്രത്യക്ഷപ്പെടുമ്പോ ആ കനകക്കുന്ന് കൈവശപ്പെടുത്താൻ ജനങ്ങൾ അങ്ങോട്ട് പ്രവഹിച്ച് പോരാട്ടം നടത്തും. അങ്ങനെ പോരാട്ടം നടക്കുമ്പോ ഭീകരമായ യുദ്ധമാണ് അവിടെ നടക്കുക. ഫയുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ തിസ്അതുൻ വതിസ്ഊൻ, 100 ആളുണ്ടെങ്കിൽ 99 കൊല്ലപ്പെടും. 100 ആളുകളുണ്ടെങ്കിൽ 99 ആ യുദ്ധത്തിൽ കൊല്ലപ്പെടും. ഒരാളാണ് 100-ൽ ഒരാളെ ബാക്കിയാവുകയുണ്ടാവുകയുള്ളൂ. ഈ നിലക്കാണ് യുദ്ധം നടക്കുന്നത്. ഫയഖൂലു കുല്ലു റജുലിൻ മിൻഹും, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തനും ആശിക്കും, ലഅല്ലിയകൂനു അന അൻജൂ, ആ രക്ഷപ്പെടുന്നവൻ ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഈ കുന്നിന്റെ ഉടമയാകാമല്ലോ. ആർക്കാണത് കിട്ടുന്നത്? അവിടെ ബാക്കി ണല്ലോ കിട്ടുന്നത്. അങ്ങനെ ബാക്കിയാകുന്ന, വധിക്കപ്പെടാതെ ബാക്കിയാകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആശിക്കുന്ന ഘോരമായ ഒരു യുദ്ധം കനകക്കുന്നിന് വേണ്ടി, പൊന്നിന്റെ ആ കുന്നിന് വേണ്ടി, അതാ സ്വർണമല കൈവശപ്പെടുത്താൻ വേണ്ടി നടക്കാൻ പോകുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ഘോരമായ സംഘട്ടനം വരാതെ അന്ത്യനാൾ സംഭവിക്കൂല. വരാൻ പോകുന്ന കാര്യങ്ങളാണ്, അത് വരും, അത് സംഭവിക്കും. എങ്ങനെയാണ് അത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. വേറെ റിപ്പോർട്ടിൽ കാണാം അല്ലാഹുവിന്റെ റസൂല് അത് കണ്ടെത്തുന്ന ആളുകളോടൊരു നിർദ്ദേശവും പറഞ്ഞിട്ടുണ്ട്. അതും ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. യൂഷിഖുൽ ഫുറാത്തു അൻ യഹ്സുറ അൻ കൻസിം മിൻ ദഹബിൻ ഫമൻ ഹദറഹു ഫലാ യഖുദു മിൻഹു ശൈആ. യൂഫ്രട്ടീസ് അതിന്റെ തീരത്ത് നിന്ന്, യൂഫ്രട്ടീസ് അതിലൂടെ അതാ സ്വർണത്തിന്റെ നിധി അങ്ങ് പുറത്തേക്ക് ഇട്ട് വെളിവാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫമൻ ഹദറഹു, ആ പ്രദേശത്തേക്ക് അന്ന് വല്ലവനും എത്തിപ്പെട്ടാൽ, ഫലാ യഖുദു മിൻഹു ശൈആ, തൊട്ടുപോകരുത് അതിൽ നിന്ന് അല്പം പോലും. ലോക മുസ്ലിമീങ്ങളോടുള്ള നിർദ്ദേശമാണ്. ഇതൊന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ അക്കാലഘട്ടം വരുമ്പോ പലതും തിരിയുന്നു. നമ്മുടെ മുൻഗാമികൾക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് നമ്മൾ വളരെ ലളിതമായി മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ സംഗതികൾ വരും തലമുറ ഗ്രഹിക്കാൻ പോകുന്നു. എല്ലാം സംഭവിക്കാനുള്ളതാണ്. സദഖ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവനും സത്യം തന്നെ. ഈ ഹദീസിന്റെ വിവരണം നൽകുമ്പോൾ പണ്ഡിതന്മാര് പല കാരണങ്ങളും അത് സംബന്ധമായി പറയുന്നുണ്ട്. അവിടെ നിന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ അതാ നമുക്ക് കാണാം, ഈ യൂഫ്രട്ടീസിന് ഈ കനകത്തിന്റെ അല്ലെങ്കിൽ ഈ പൊന്നിന്റെ പർവ്വതം ഇങ്ങനെ വെളിവാക്കുമ്പോ ആളുകളത് കേട്ടവര് സാറൂ ഇലൈഹി, ആ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തിരക്ക് കൂട്ടും. പൊന്നിന്റെ കുന്നല്ലേ,
അല്പം നമുക്കും കൈവശപ്പെടുത്താമല്ലോ എന്നും വിചാരിച്ച് ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ സ്വഹീഹിലുള്ള സ്വഹീഹായ ഹദീസുകളാണ് ഇതൊക്കെ. കെട്ടുകഥകളല്ല, ളഈഫായ സംഭവങ്ങളല്ല. നബി തങ്ങൾ പറയുകയാണ് ആളുകളതാ പൊന്നല്ലേ കിട്ടാൻ പോകുന്നത്, അല്പമൊന്നുമല്ല പൊന്നിന്റെ മലയാട്, പോയാൽ ഇത്തിരി കൈവശപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ച് സാറൂ ഇലൈ കേട്ടവരങ്ങോട്ടോടും. അതിന്റെ അടുക്കലുള്ള ആളുകൾ അപ്പോൾ പറയാൻ തുടങ്ങുമെന്ത്, ഒരാളും തൊടാൻ പാടില്ല. അവിടെ നേരത്തെ എത്തിയ കക്ഷികളും അവിടെയുള്ള ആളുകളും എന്താണ് പറയുക, ലൈൻ തറക്കിനാസ യഹുദൂരമിൻഹു, തൊട്ടുപോകരുത്, ഇതിൽ നിന്ന് നിങ്ങൾ അല്പമെങ്കിലും എടുക്കാൻ നിങ്ങളെ ഞങ്ങൾ വിട്ടു തന്നാൽ ലയദഹബൻ നബിഹി കുല്ലിഹി, നിങ്ങളെല്ലാം കൊണ്ടുവിടുന്നു പോകും, അതുകൊണ്ട് അല്പം പോലും തൊടാൻ പാടില്ല, ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണല്ലോ തർക്കം വരിക, അപ്പോഴാണല്ലോ സംഘട്ടനം വേണ്ടി വരിക. അതാണ് നബി തങ്ങൾ തുടർന്നുകൊണ്ട് പറയുന്നത്, ഫയഖ്തതിലൂന അലൈഹി, അതിന്റെ പേരിലുള്ള ഇവിടെ ഘോരമായ യുദ്ധം അവർ ചെയ്യും. ഫയഖ്തലു മിൻ കുല്ലി മിഅത്തിൻ തിസ്അതം വതിസ്ഊൻ, ഓരോ നൂറാളുകളിൽ നിന്നും 99 ഇക്കാരണത്താൽ കൊല്ലപ്പെടും. അപ്പൊ പണത്തിന് വേണ്ടിയുള്ളൊരു ഘോരമായ, പൊന്നിന് വേണ്ടിയുള്ളൊരു ഘോരമായ സംഘട്ടനം നടക്കാൻ പോകുന്നു. ഇതിനെയൊക്കെ വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാർ പറയാണ്, എങ്ങനെയാണ് ഇപ്പൊ യൂഫ്രട്ടീസിൽ നിന്നത് പുറത്തേക്ക് വരിക? ചില പണ്ഡിതന്മാർ പറഞ്ഞു, അത് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം അങ്ങ് വറ്റും, അതല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദി ഇന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്ന് മാറി അങ്ങൊഴുകും. ഇപ്പോൾ ആ നദി അങ്ങോട്ടാണോ ഒഴുകുന്നത്, ആ ഒഴുകുന്നിടത്തേക്കല്ലാതെ ദിശ മാറിയിട്ട് യൂഫ്രട്ടീസ് നദി അങ്ങൊഴുകുമ്പോ അതുവരെ അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ കനകത്തിന്റെ ഈ പൊന്നിന്റെ മല അതാ പ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ വെളിവാകുമ്പോഴാണ് ആളുകൾക്ക് ഇത് പ്രകടമാവുക. അങ്ങനെ ആളുകൾ അതിന്റെ പേരിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നു. വേറെ ചില ആധുനികന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറഞ്ഞത് എന്താണ്, ആ വ്യാഖ്യാനം സത്യവുമായി നിരക്കുന്നതല്ല എന്ന് പണ്ഡിതന്മാരെടുത്തു പറയുന്നുമുണ്ട്. ചില ആധുനിക വ്യാഖ്യാതാക്കൾ ഇതുകൊണ്ട് ഉദ്ദേശം പൊന്നിന്റെ മലയൊന്നുമല്ല, ഹുവൻ നഫ്തൂ, അത് പെട്രോളിന്റെ ഏറ്റവും വലിയ കണ്ടെത്തലായിരിക്കും. യൂഫ്രട്ടീസിന്റെ തീരത്ത് വലിയ പെട്രോൾ ശേഖരം കണ്ടെത്തുമ്പോ ആ ധനത്തിന് വേണ്ടി കടിപിടി കൂടിയിട്ട് യുദ്ധവും ഘോരമായ സംഘട്ടനവും ഉണ്ടാകുമെന്ന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയുന്നത് ശരിയല്ല, അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹബ് കൻസ് ജബലും മിന ദഹബ് എന്നൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കെ അതിന് യാതൊരു നിലക്കും ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പദത്തെ നമ്മളായിട്ട് വ്യാഖ്യാനിക്കണം? അവിടുന്ന് ഗൈബിയായ ഒരു കാര്യം നമുക്ക് അറിയിച്ചിരുന്നതല്ലേ, നമ്മളതിന് മറ്റു വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന പക്ഷക്കാര് തന്നെയാണ് മുഹഖിഖീങ്ങളായ കാര്യഗൗരവമുള്ള പണ്ഡിതന്മാർ ആ വ്യാഖ്യാനം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ പണത്തിന് വേണ്ടിയുള്ള ഏറ്റവും ഘോരമായ ഒരു സംഘട്ടനം വരാൻ പോകുന്നു.